everyone. എല്ലാവർക്കും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം. അപ്പൊ ഇന്ന് ഒരു പ്രത്യേക ദിവസമാണ്. ഇന്ന് എന്റെ 1000 സബ്സ്ക്രൈബേഴ്സ് നേടിയെടുത്ത ഡേ ആണ്. അപ്പം ഇന്ന് എന്തെങ്കിലും സ്പെഷ്യൽ ആയിട്ട് ചെയ്യണമെന്ന് കരുതി. അപ്പോൾ ഓർത്തു ഒരു ക്വിക്കായിട്ട് ഒരു ഹൗസ് ടൂർ ചെയ്താൽ എന്ത്, വീടൊക്കെ കുറച്ച് അഴുക്കായിട്ടൊക്കെ കിടപ്പുണ്ട്, എന്നാലും ഇന്ന് തന്നെ അത് ചെയ്തേക്കാന്ന് വിചാരിച്ചു. അപ്പം നിങ്ങൾ എല്ലാവരെയും ഞങ്ങളുടെ വീട്ടിലേക്ക് സ്വാഗതം ചെയ്യും. അപ്പൊ ഈ കാണുന്നത് ഞങ്ങളുടെ ഫോയർ ആണ്. ഫോയർ എന്ന് പറയുന്നത് നമ്മൾ കയറി വരുന്ന ഡോറ് തുറന്ന് കയറി വരുന്ന ഏരിയയാണ് നമ്മൾ ഫോയർ എന്ന് പറയുന്നത്. ഫോയറിന്റെ സൈഡിലായിട്ട് അപ്പൊ ഫോയർ കുറച്ച് ഹൈ സീലിംഗ് ആണ്. മുകളില് ഒരു ഷാൻലിയർ ഒക്കെ ഇടാൻ നമ്മള് ഇതുവരെ ഷാൻലിയർ ഒന്നും മാറ്റിയിട്ടില്ല. പക്ഷെ ഇത് കുറച്ച് ഹൈ സീലിംഗ് ആണ്. അപ്പൊ നല്ല പ്രകാശം കിട്ടും. ഇവിടെ അങ്ങനെ അടങ്ങി അടക്കത്തില്ല, നല്ല പ്രകാശമാണ്. ഫോയറിന്റെ സൈഡിലായിട്ടാണ് ഞങ്ങളുടെ ലിവിംഗ് റൂം. അപ്പം ഇത് ലിവിംഗ് റൂമോ അല്ലെങ്കിൽ ഓഫീസ് റൂമോ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാം. അപ്പൊ ഇത് ഭയങ്കര കോസി ആയിട്ടുള്ള ഒരു റൂമാണ്. നമ്മള് യു എസിലെയും ഇന്ത്യയിലെയും ഒരു ചെറിയ ഡിഫറൻസ് എന്ന് വെച്ചാൽ നമ്മുടെ നാട്ടിൽ ലിവിംഗ് റൂം വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അല്ലേ. പക്ഷെ ഇവിടെ എനിക്ക് തോന്നുന്നു ഫാമിലി റൂമാണ് കുറച്ചുകൂടി ഇമ്പോർട്ടൻ്റ്. അപ്പം ചില ആളുകളൊക്കെ ഈ ലിവിംഗ് റൂമിനെ ഒരു ഓഫീസ് റൂമായിട്ടൊക്കെ അങ്ങ് മാറ്റിയെടുക്കും. അപ്പോൾ ഇത് നമുക്ക് അങ്ങനെ വേണമെങ്കിലും മാറ്റിയെടുക്കാം. പക്ഷെ ഇതിപ്പോൾ ഞങ്ങൾ ലിവിംഗ് റൂമായിട്ടാണ് യൂസ് ചെയ്തേക്കുന്നത്. വളരെ മിനിമൽ ഫേണിച്ചറാണ് നമ്മൾ ഇട്ടേക്കുന്നത്. സോഫയും ഒരു ചെയറും അത്രേ ഉള്ളൂ. ഇപ്പൊ പിള്ളേരെ ഇത് ഇ ലേണിങ്ങിനൊക്കെ ഇവിടെയാണ് ഇരുന്ന് ഒക്കെ പഠിക്കുന്നത്. അപ്പം ഇതൊരു ചെറിയ റൂമാണ്. പക്ഷെ അത്യാവശ്യം ഒരു ഫാമിലിയൊക്കെ വന്നു കഴിഞ്ഞാൽ നമുക്കിവിടെ ഇരുത്താം. അപ്പം നമ്മുടെ ലിവിംഗ് റൂം കഴിഞ്ഞു. ഇനി നമുക്ക് നേരെ വരുമ്പോഴത്തേക്ക് നമ്മുടെ ഫാമിലി റൂമിലോട്ടാണ് വരുന്നത്. ഫാമിലി റൂമിന്റെ സൈഡില് ഒരു ലോണ്ട്രി റൂമുണ്ട്. അപ്പം നമുക്ക് നമ്മുടെ ഫാമിലി റൂമിലേക്ക് കയറാം. ഇതാണ് ഞങ്ങളുടെ ഫാമിലി റൂം, അല്ലെങ്കിൽ ഗ്രാൻഡ് റൂം എന്ന് പറയും. അപ്പം ഫാമിലി റൂം എന്ന് പറയുന്നത് ഇവിടെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു കാര്യമാണ്. എല്ലാവരും ഫാമിലിയിലുള്ള എല്ലാവരും വന്ന് ഇരിക്കുന്നതും ടി വി കാണുന്നതും സംഭാഷണത്തിൽ ഏർപ്പെടുന്നതും ഒക്കെ ആയിട്ടുള്ള സ്ഥലമാണ്. അപ്പം ഞങ്ങളുടെ വീട് ഒരു ഫ്ലോറിഡ തീമാണ്. നിങ്ങൾക്ക് കാണാം ഇവിടുത്തെ പനിയും കാര്യങ്ങളൊക്കെ ആയിട്ടാണ് നമ്മുടെ വീട് ഡെക്കറേറ്റ് ചെയ്തിരിക്കുന്നത്. എസ്പെഷ്യലി ആ ഫാനൊക്കെ ആണെങ്കിൽ ഒരു ഫ്ലോറിഡ തീം കൊണ്ടുവരാൻ സഹായിക്കും വീട്ടിന്. അപ്പം നമ്മൾ വളരെ ഓപ്പൺ ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഇതൊരു ഓപ്പൺ ഫ്ലോർ പ്ലാൻ ആണ് വീട്ടിൻ്റെ. അപ്പം അതുകൊണ്ടാണ് ഇത്രയും ഹൈറ്റിൽ ഫാമിലി റൂം നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത്. അപ്പം ഇത് ഏകദേശം എനിക്കതൊരു 26 ഫീറ്റ് ഹൈറ്റ് ഉണ്ട്. വേണമെങ്കിൽ നമുക്ക് ഇവിടെ ഒരു സെക്കൻഡ് ഫ്ലോർ കെട്ടാം. എക്സ്ട്രാ വലിയൊരു രണ്ട് മുറിയൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷെ നമ്മൾ ഇങ്ങനെ നോക്കിയപ്പോഴത്തേക്ക് നമുക്കിങ്ങനെ ഓപ്പൺ ഫ്ലോർ പ്ലാൻ ആണ് ഇഷ്ടപ്പെട്ടത്. അപ്പം ഈ വീടിൻ്റെ ഒരു ചാലഞ്ച് എന്ന് പറഞ്ഞാൽ ഇത്രയും ഹൈറ്റ് തന്നെയാണ്. നമുക്കൊന്നും പെട്ടെന്ന് ഡെക്കറേറ്റ് ചെയ്യാൻ പറ്റത്തില്ല. അപ്പം നമ്മൾ വീട് മേടിച്ച സമയത്ത് നമ്മൾ വാളിൽ തന്നെ പെയിൻറ് ചെയ്യിപ്പിച്ചു. അപ്പം ഇത് ഒരു മ്യൂറല് പോലെയാണ്, ഈ പനി പാം ട്രീസ് ഒക്കെ പോലെ അതൊരു മ്യൂറല് പോലെ വാളിൽ തന്നെ ഷെയ്ഡ് കൊടുത്ത് ചെയ്തിരിക്കുകയാണ്. പിന്നെ ആ കാണുന്നത് വലിയൊരു വിൻഡോ പെയിൻ ആണ്. അപ്പം അതുവഴി നമുക്ക് പുറത്ത് ഇത് കാണുകയും ചെയ്യാം. അതേസമയം നല്ല പ്രകാശം, ഈ വീട്ടിൽ എപ്പോഴും പ്രകാശമാണ്. ഇത് ഫോർമൽ ഡൈനിങ് റൂമാണ്. അതായത് ഇവിടെ ഇരുന്ന് ആഹാരം കഴിക്കുന്നത് വളരെ അപൂർവമാണ്.
നമ്മുടെ കിച്ചണിൽ തന്നെ ഒരു ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ ഉണ്ട്. അവിടെയാണ് നമ്മൾ സാധനം കഴിക്കുന്നത്. പിന്നെ ഗസ്റ്റ് ഒക്കെ വരുമ്പോൾ നമ്മൾ ഇവിടെയാണ് ഫുഡ് സെർവ് ചെയ്യുന്നത്. അപ്പം ഇത് രണ്ട് സൈഡിലും വാള് എന്താ പറയുക, പില്ലർ വെച്ചിട്ട് ഒരു പ്രത്യേക ആർച്ചൊക്കെ കൊടുത്ത് ഒരു പ്രത്യേക ഡിസൈനിലാണ് ഈ ഡൈനിങ് റൂം ചെയ്തേക്കുന്നത്. അകത്തും അതെ സീലിംഗ് കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടാണ് ചെയ്തേക്കുന്നത്. ഫ്ലാറ്റ് ആയിട്ട് കൊടുക്കാതെ കുറച്ച് ഇങ്ങനെ കർവി ആയിട്ടുള്ള വാൾസ് ആണ് നിങ്ങൾക്ക് കാണുമ്പോൾ അറിയാം. അതും പിന്നെ ആ ക്രൗൺ മോൾഡിങ് ഒക്കെ ആകുമ്പോഴത്തേക്ക് ഈ ഡൈനിങ് റൂം കുറച്ചുകൂടി നല്ല വലുതായിട്ട് തോന്നും. നല്ല ഒരു എന്താ പറയുക, ഒരു പ്രത്യേക ഭംഗിയാണ്. ഇതിന്റെ സൈഡിലായിട്ട് നിങ്ങൾ കാണാം, നിങ്ങൾക്ക് കാണാം പിയാനോ ഉണ്ട്. ഇവിടെ രണ്ടുപേരും പിയാനോ പഠിക്കും. പിന്നെ ഇവിടെ ഇരുന്ന് ഇവിടെ ടി വി വെച്ചേക്കുന്നതുകൊണ്ടുള്ള ഒരു ഗുണം എന്ന് പറഞ്ഞാൽ എനിക്ക് അടുക്കളയിൽ നിന്ന് ജോലി ചെയ്യുമ്പോഴത്തേക്ക് ടി വി കാണാൻ പറ്റും. അപ്പോൾ ഒരു മൾട്ടി ടാസ്കിംഗ് ആണ്, ജോലിയും ചെയ്യാം ഒരു സിനിമയും കാണാം. അപ്പം അങ്ങനെയാണ് ഈ ഫാമിലി റൂം സെറ്റ് ചെയ്ത് വെച്ചേക്കുന്നത്. നമ്മുടെ അടുക്കളയാണ്. അപ്പോൾ ഫാമിലി റൂമിൻ്റെ സൈഡ് തന്നെയാണ് അടുക്കള. അടുക്കള അത്ര വലുതല്ല, എസ്പെഷ്യലി നമ്മുടെ നാട്ടിലെ പോലെ വലിയ അടുക്കളയല്ല. ഇവിടെ കൂടുതൽ സ്പേസ് ഈ ഫാമിലി റൂം എടുത്തിട്ട് അതിൻ്റെ സൈഡിലായിട്ട് ഓപ്പൺ കിച്ചണാണ് ഈ മോഡലിനുള്ളത്. അപ്പോൾ ഈ കാണുന്നത് ഐലൻഡ് എന്ന് പറയും. അപ്പോൾ ഇവിടെ ഒരു ആക്ച്വലി ഒരു മൂന്ന് ചെയർ ഇടാം. അപ്പോൾ ഇവിടെ തന്നെ നമുക്കിരുന്ന് ഫുഡൊക്കെ കഴിക്കാം. ഇതിന് നമ്മുടെ ഐലൻഡ് എന്നാണ് പറയുന്നത്. ഇത് വേണ്ടെങ്കിൽ കുറച്ചുകൂടി സ്പേസ് നമുക്ക് കിട്ടുമായിരുന്നു. പിന്നെ നമ്മുടെ ഫ്രിഡ്ജ്, ഇത് പുതിയ ഫ്രിഡ്ജാണ്, നിങ്ങളെല്ലാവരും കണ്ടുവാണല്ലോ ഞാൻ വ്ലോഗൊക്കെ ഇട്ട്. അപ്പോൾ ഇത് ഒരു ഇങ്ങനെ നമ്മൾ തട്ടുമ്പോൾ തന്നെ അകത്ത് ഡ്രിങ്ക്സ് ഒക്കെ കാണും. അപ്പം ഈ ഒരു ഫീച്ചർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഫുൾ ഫ്രിഡ്ജ് തുറക്കണ്ട, ജ്യൂസൊക്കെ എടുക്കണമെങ്കിൽ ഇവിടെ നിന്ന് എടുക്കാം. അതേസമയം നമുക്ക് ഫുഡൊക്കെ എടുക്കണമെങ്കിൽ ഫ്രിഡ്ജൊക്കെ മെസ്സിയാണ്. അപ്പം ശരിക്കും നല്ല സ്പേഷ്യസ് ആയിട്ടുള്ള ഫ്രിഡ്ജാണ്, നല്ല അടിപൊളി ഫ്രിഡ്ജാണ് കേട്ടോ. നിങ്ങൾ ഇനി ഫ്രിഡ്ജ് മേടിക്കണമെങ്കിൽ ഇങ്ങനത്തെ ഫ്രിഡ്ജ് മേടിക്കണം, വളരെ കൺവീനിയൻ്റ് ആണ്. ഫ്രീസർ ഇതേ താഴെയാണ്. അപ്പോൾ ഫ്രീസർ ഇതേ ടു ലെയറുണ്ട്, എല്ലാം ചെറിയ സാധനങ്ങളുണ്ട്. ഇതാണ് നമ്മുടെ ഫ്രിഡ്ജ്. പിന്നെ ക്യാബിനറ്റ്സ് ഒക്കെ കുറച്ചുകൂടി ടോൾ ക്യാബിനറ്റ്സ് ആണ്. കാര്യം വീടിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് അവർ സാധാരണ ക്യാബിനറ്റ്സ് ഒക്കെ ഇവിടെ ഇത്രയേ വരുള്ളൂ. പക്ഷേ വീടിൻ്റെ ഹൈറ്റ് വെച്ചിട്ട് ഒരു ടോൾ സീലിംഗ്സ്. പക്ഷെ നമുക്ക് വീട് വാങ്ങിക്കുമ്പോഴത്തേക്കും നമുക്കങ്ങനെ ചെയ്യാം കേട്ടോ. സാധാരണ ക്യാബിനറ്റ് അല്ല, കുറച്ച് വലിയ ക്യാബിനറ്റ്സ് നമുക്ക് ഓപ്റ്റ് ചെയ്യാം. പിന്നെ ഇത് നമ്മുടെ പാൻട്രി. ഇവിടെ ചെറിയൊരു ഏരിയ ഉണ്ട്. അപ്പോൾ ഇവിടെ ക്യാബിനറ്റ്സ് ഒക്കെ ഉണ്ട്, നിങ്ങൾക്ക് കാണാം. ഒരു മൂന്നാല് ലെയറേ ഉള്ളൂ. അപ്പോൾ അതാണ് ഈ കിച്ചൻ്റെ ഒരു ഡ്രോ ബാക്ക്, അധികം സാധനം നമുക്ക് വെക്കാൻ പറ്റില്ല. പിന്നെ ഇത് ഓവൻ, ഓവനിൻ്റെ മുകളിൽ ഷെൽഫുണ്ട്, മൈക്രോവേവ്. പിന്നെ ഇവിടെ ഡിഷ് വാഷർ. ഡിഷ് വാഷർ ഇല്ലാത്ത ഒരു വീട് പോലും കാണത്തില്ല. കാര്യം ഇവിടെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് നമുക്ക് പാത്രമൊക്കെ കഴുകാനൊക്കെ. പിന്നെ ഒരു ഫീച്ചർ, നല്ലൊരു ഫീച്ചർ എന്ന് പറഞ്ഞാൽ ക്യാബിനറ്റ്സ് നല്ല വൈഡ് ക്യാബിനറ്റ്സ് ആണ്, നിങ്ങൾക്ക് കാണാം കാര്യങ്ങൾ. വൈഡ് ക്യാബിനറ്റ്സ് ആണ്. അതുപോലെ തന്നെ ഇതിൽ ഇങ്ങനെ എന്താ പറയണം, ഫുൾ ഔട്ട് ആയിട്ട് നമുക്കപ്പം നമുക്ക് അകത്ത് എന്തൊക്കെ വെച്ചാലും നമുക്ക് ഇങ്ങനെ ഫുൾ ഔട്ട് ഫുൾ ചെയ്തിട്ട് നമുക്ക് സാധനങ്ങളൊക്കെ എടുക്കാം. താഴെ എങ്ങനെയാണ് ചെയ്തേക്കുന്നത്, കാലൊക്കെ വെച്ച് വലിച്ചിങ്ങനെ എടുക്കാം. അപ്പോൾ ഇത് ത്രൂ ഔട്ട്, മുകളിലത്തെ ഒന്നുമില്ല, താഴെയുള്ള എല്ലാ ക്യാബിനറ്റ്സിനും അങ്ങനത്തെ ഒരു
പിന്നെ ഇത് നമ്മുടെ അടുപ്പ് അടുപ്പ് അധികം ഞാൻ കാണിക്കുന്നില്ല കളായിട്ട് ഇറക്കിയാണ് പിന്നെ ഇവിടുത്തെ ഈ കിച്ചണിലെ മെയിൻ ഹാർട്ട് ഓഫ് ദി കിച്ചൺ എന്ന് പറയാൻ ബ്രേക്ക്ഫാസ്റ്റ് ടേബിൾ അപ്പം ഞാൻ പറഞ്ഞേ ഇവിടെയാണ് നമ്മള് വീഡിയോ ഒക്കെ ഷൂട്ട് ചെയ്യുന്നത് കുക്കിങ്ങിന്റെ വീഡിയോ ഷൂട്ട് ചെയ്യുന്നത് ഇവിടെ ഇരുന്നാണ് എല്ലാവരും രാവിലെ ഫുഡ് കഴിക്കുന്നത് രാവിലെ മാത്രമല്ല ഉച്ചയ്ക്കും രാത്രിയൊക്കെ ഇത് എനിക്ക് വളരെ ഇഷ്ടപ്പെട്ടൊരു ഫീച്ചറായിരുന്നു ഇങ്ങനെ പണ്ട് നാട്ടില് എൻ്റെ ഒരു ഫ്രണ്ടുണ്ടേ ജോളി ജോളിയുടെ വീട്ടിൽ ഇങ്ങനത്തെ ഒരു ഡൈനിങ് ടേബിളാണ് കറങ്ങുന്ന അപ്പോഴേ ഞാൻ വേണ്ടി ഒരു കറങ്ങുന്ന ഡൈനിങ് ടേബിളാണ് മേടിക്കുന്നത് പക്ഷെ ഇവിടെ ഡൈനിങ് ടേബിൾ കിട്ടിയില്ല പക്ഷെ ബ്രേക്ക്ഫാസ്റ്റ് ടേബിള് അങ്ങനെ കിട്ടി പിന്നെ ഇവിടെ ഇരുന്ന് കഴിഞ്ഞാൽ ഒരു പ്രത്യേകത എന്ന് പറഞ്ഞാൽ നമുക്ക് പുറം കാണാം ഞാൻ പുറത്തോട്ട് ഇറങ്ങാം അപ്പം ഇത് ഒരു ഡോറാണ് പിന്നെ കിച്ചന്റെ സൈഡിലായിട്ട് വേറൊരു ഡോറുണ്ട് നമ്മള് പാക്ക് ചെയ്യാനൊന്നും ചെയ്തിട്ടില്ല നമ്മൾ ഫെൻസ് ഒന്നും കിട്ടിയിട്ടില്ല അപ്പം ലേക്കിന്റെ വ്യൂ പോവാതിരിക്കാൻ വേണ്ടി മാക്സിമം നമ്മൾ തുറന്ന് വെച്ചിരിക്കുകയാണ് ഈ നിങ്ങൾക്ക് കാണാൻ ഞങ്ങളുടെ ചെറിയ കൃഷിയാണ് വെണ്ടയ്ക്കയും അച്ചിങ്ങയൊക്കെ അപ്പം ഈ വീടിൻ്റെ മെയിൻ ഹൈലൈറ്റ് എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ വീടിൻ്റെ ഉള്ളിലേക്കാളും ഈ വീടിൻ്റെ പുറകു വശമാണ് എല്ലാവർക്കും ഇഷ്ടം ഒരു ഇങ്ങനെ കേൾക്കാം കിളിയുടെയൊക്കെ ശബ്ദവും ഈ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ ഈ പുഴയാണ് നമ്മൾ ഈ വീടിൻ്റെ അകം കാണുന്നതിനേക്കാളും കൂടുതൽ ബാക്ക് യാർഡ് വന്ന് കണ്ടിട്ടാണ് നമുക്ക് ഈ വീട് ഇഷ്ടപ്പെട്ടതും നമ്മൾ ഓഫർ കൊടുത്തതും നമുക്ക് അകമൊക്കെ കുളമായിട്ട് കിടക്കുകയായിരുന്നു അപ്പം ഈ ഒരു സ്ഥലം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ വളരെ ഭംഗിയുള്ളൊരു സ്ഥലമാണ് നമ്മുടെ നാടിനെ അനുസ്മരിപ്പിക്കുന്ന രീതിയിൽ നിറയെ പക്ഷികളും താറാവും കൊക്കും ക്രോക്കഡൈലും ഒക്കെ ഉണ്ട് ക്രോക്കഡൈലുണ്ട് അതുവരെ നമ്മൾ അതിൻ്റെ അടുത്തൊന്നും പോകത്തില്ല പക്ഷെ അത് പാവട്ടെ അതൊന്നും ചെയ്യത്തൊന്നുമില്ല മേളത്തെ മുറി യൂസ് ചെയ്യുന്നെങ്കിൽ കാര്യം ഇത്രയും സ്റ്റെപ്പ് കയറണം നമുക്ക് എന്തായാലും കയറാം മോളുടെ ഫോട്ടോസ് ഒക്കെ വെച്ചിട്ടുണ്ട് അപ്പം നമ്മൾ മേളില് വന്നു അപ്പൊ മുകളില് ഒരു ലോഫ്റ്റ് ഏരിയ ഉണ്ട് ഈ കാണുന്ന ലോഫ്റ്റ് ഏരിയ ആണ് ലോഫ്റ്റ് ഏരിയയുടെ സൈഡിൽ തന്നെ ഒരു ഓഫീസ് റൂമുണ്ട് ഈ ഓഫീസ് റൂം നമ്മൾ കസ്റ്റമൈസ് ചെയ്ത് വെച്ചതാണ് കുളമായിട്ടൊക്കെ കിടക്കുകയാണ് പക്ഷെ ഇത് ബിൽഡേഴ്സ് തരത്തില്ല ഇത് നമ്മൾ പറഞ്ഞ് ചെയ്യിപ്പിച്ചാണ് പിന്നെ ഈ ലോഫ്റ്റ് ഏരിയ എന്ന് പറയുമ്പോഴത്തേക്ക് ഇവിടെ പിള്ളേർക്ക് കളിക്കാനുള്ള സാധനമൊക്കെ വെക്കാം ഇവിടെ ഒരു ടി വി ഉണ്ട് പിന്നെ ഒരു പിയാനോ പിന്നെ കുറച്ച് ടോയ്സ് അപ്പം ഇവിടെ സാധനം ചില വീട്ടിലൊക്കെ ഇവർ പൂൾ ടേബിളൊക്കെ ഇടും കേട്ടോ നല്ലൊരു അത്യാവശ്യ സ്പീഷ്യസ് ആയിട്ടുള്ള ലോഫ്റ്റാണ് ഈ ലോഫ്റ്റിൽ നിന്ന് ഇങ്ങോട്ട് വരുമ്പോഴത്തേക്ക് ഇതെൻ്റെ ഒരു വളരെ ഫേവറേറ്റ് ആയിട്ടുള്ള സ്പോട്ട്
നിങ്ങൾക്ക് ഞങ്ങളുടെ വീട്ടിൻ്റെ ഹൗസ് ടൂറിൻ്റെ പാർട്ട് വൺ ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. ഒരുപാട് നേരമായി നമുക്ക് ഇത്രയും കവർ ചെയ്യാൻ പറ്റുള്ളൂ. ഇനി രണ്ട് ബെഡ്റൂമും ബാത്റൂമും ഒക്കെ ഉണ്ട്. നമുക്കപ്പോൾ പാർട്ട് ടൂവിൽ അത് കാണാം. അപ്പോൾ എന്തായാലും ഇത് നിങ്ങൾക്ക് ഈ എപ്പിസോഡ് എല്ലാവരും ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്, വീടിൻ്റെ ടൂർ ഇടണം വിടണമെന്ന് പറഞ്ഞ്. അപ്പോൾ അതുകൊണ്ട് ഇട്ടതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു. എല്ലാവരും ലൈക്ക് ചെയ്യണം, കമൻറ്റ് ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ഈവൻ സബ്സ്ക്രൈബ് ബട്ടൺ വീഡിയോയിൽ കണ്ടില്ലെങ്കിൽ കൂടി അത് നോക്കി ക്ലിക്ക് ചെയ്ത് സബ്സ്ക്രൈബ് ചെയ്യണം, ഷെയർ ചെയ്യണം, എല്ലാവർക്കും പറയണം വീഡിയോ കാണാൻ. അപ്പം ഇനി അടുത്ത എപ്പിസോഡ് വരുന്നവരെ ബൈ ബൈ.